എൻ ശക്തൻ സ്പീക്കറായത് മുതൽ എന്തുകൊണ്ടാണെന്നറിയില്ല പലവിധ പ്രശ്നങ്ങളാണ്. ഏറ്റവും ഒടുവിലാണ് അത്യപൂർവമായ രോഗത്തെക്കുറിച്ച് അറിയാത്ത ചിലരൊക്കെ ചെരുപ്പഴിക്കുന്നത് വിവാദമാക്കിയത്. എന്നാൽ ശക്തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആർക്ക് എന്തറിയാം? സ്പീക്കറാകും മുമ്പ് കേരളത്തിലെ തലക്കനമില്ലാത്ത നേതാവ് എന്ന് പേരെടുത്ത ആളാണത്രേ എൻ ശക്തൻ. രാഷ്ട്രീയമായി എന്നെ എതിർക്കുന്നവർ പോലും ഞാൻ തലക്കനം പിടിച്ച ഒരാളാണെന്ന് ഒരിക്കലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖായകളെ എപ്പോഴും ഇരിക്കുന്ന പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ഒരാളായിട്ടാണ് എല്ലാവരും എന്നെ പറ്റി പറയുന്നത്. തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. ഈ നിയമസഭയെ സംബന്ധിച്ചും നിയമസഭയിലെ ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം അതുതന്നെയാണ്. ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖായകളെ തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. ഇരിക്കുന്ന പദവി ഏതാണെന്ന് പോലും നോക്കാതെ ആളുകളുമായിട്ട് ഇടപഴകി അവരിൽ ഒരാളായി കഴിയുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ആകാശ ഗോപുരത്തിൻ മുകളിലുദിച്ചോരാദിത്യബിംബമിടകടലിൽ മുങ്ങി ഞാൻ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്നയാളല്ല. അതിൻ്റെതായ ഒരു സൗകര്യം അനുഭവിച്ചിട്ടുള്ള ആളുമല്ല. ആയിരം ഉറുമികളോ പടിപ്പടിയായി നിരന്തരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഫലമായി ജനങ്ങളുടെ പൂർണ്ണമായ അംഗീകാരത്തോടുകൂടി ഏറ്റവും ഉന്നതമായ സ്പീക്കർ പദവിയിൽ വരെ എത്തിയ ഒരാളാണ് ഞാൻ. പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. എനിക്ക് സീറ്റ് തരുന്നവരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളുമാണ്. എന്തായാലും വാറഴിക്കൽ സംഭവത്തോടെ ശക്തന്റെ അസുഖത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട നാട്ടുകാർ ഇനിയെങ്കിലും ഇത്തരം വിവാദങ്ങൾക്ക് ഇടകൊടുക്കാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഒത്തൊരുമ. സൂര്യനാട് രാജൻ എന്റെ പറയുന്നേക്ക് നിങ്ങളും ഉണ്ടായിരിക്കും. അല്ല, നമുക്ക് പറയാനുള്ളത് അത് പറയാം. അപ്പോ